അഞ്ചു സംസ്ഥാനങ്ങളിൽ ഉത്തർപ്രദേശിൽ ബി ജെ പി ഭരണം നിലനിർത്തുമെന്ന് തന്നെയാണ് എല്ലാ എക്സിറ്റ് പോളുകളും പറയുന്നത്. കഴിഞ്ഞ തവണ നേടിയ 325 എന്ന ആ മൃഗീയമായ വിജയം നേടാൻ സാധിക്കില്ല എങ്കിലും 230 എന്ന ശരാശരിയിൽ ബി ജെ പി ഉത്തർപ്രദേശിൽ വീണ്ടും ഭരിക്കും എന്ന് തന്നെയാണ് എല്ലാ സർവേ ഫലങ്ങളും പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അതിൽ 300 വരെ പ്രവചിക്കുന്നവരുണ്ട്. 225 മുതൽ 300 വരെയാണ് വിവിധ ഏജൻസികൾ അവിടെ ബി ജെ പിക്ക് പ്രവചിക്കുന്നത്. ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, ഈ ദേശീയ ചാനലുകളുടെ എല്ലാ പ്രവചനങ്ങളിലും ബി ജെ പി 300 താഴെയുള്ള സീറ്റുകൾ നേടി ഉത്തർപ്രദേശിൽ അധികാരത്തിലെത്തുമെന്ന് തന്നെയാണ്. അതിൻ്റെ ശരാശരിയാണ് 231 എന്ന് പറയുന്നത്. 47 സീറ്റുകളിൽ നിന്ന് സമാജ്വാദി പാർട്ടിക്ക് 151 സീറ്റ് വരെ വളരാനാകും എന്ന് അതിൻ്റെ ശരാശരി പരിശോധിക്കുമ്പോൾ ബോധ്യപ്പെടുന്നു. അതായത് ഉത്തർപ്രദേശിൽ വലിയ ഭരണവിരുദ്ധ തരംഗമുണ്ട്. പക്ഷേ ആ ഭരണവിരുദ്ധ തരംഗത്തെ ഒറ്റയ്ക്കുള്ള ഒരു വിജയത്തിലേക്ക് കൊണ്ടുവരാൻ സമാജ്വാദി പാർട്ടിക്ക് സാധിക്കില്ല എന്ന് ഈ സർവേ ഫലങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടുന്നു. എക്സിറ്റ് പോളുകൾ എപ്പോഴും ശരിയാകണമെന്നില്ല. അതിനെ അപ്പാടെ തകിടം മറിക്കുന്ന രീതിയിൽ സമീപകാലത്തൊക്കെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വന്നത് നമ്മൾ കണ്ടതാണ്. പശ്ചിമബംഗാളിൽ ബി ജെ പി 180 സീറ്റ് വരെ നേടുമെന്ന് ദേശീയ ചാനലുകളിൽ 80% തട്ടിവിട്ടു. പക്ഷേ തിരിച്ചാണ് സംഭവിച്ചത്. 215 സീറ്റ് നേടി മമതയാണ് അധികാരത്തിൽ വന്നത്. അതുകൊണ്ട് എക്സിറ്റ് പോളുകൾ ഒരു അന്തിമ ഘടകമാണ് എന്നുള്ള തരത്തിൽ നാം കാണേണ്ടതില്ല. അപ്പോഴും ബി ജെ പിക്കെതിരായ ഭരണവിരുദ്ധ വികാരം, ബി ജെ പിക്കെതിരായ വികാരം ഉത്തർപ്രദേശിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അവർക്ക് 100-ലധികം സീറ്റുകൾ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ എക്സിറ്റ് പോളുകളെല്ലാം. ഈ എക്സിറ്റ് പോൾ ഫലങ്ങളുടെ ആകെത്തുകയെടുത്ത് പരിശോധിക്കുമ്പോൾ അത്ഭുതകരമായി മാറാൻ പോകുന്ന ഒന്ന് പഞ്ചാബിലെ തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവിടെ ആം ആദ്മി പാർട്ടിയുടെ തേരോട്ടമായിരിക്കുമെന്നാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം നൽകുന്ന സൂചന. നേരത്തെ പ്രീ പോൾ സർവേ ഘട്ടങ്ങളിലും അത്തരത്തിലുള്ള സൂചനകളുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന സാഹചര്യം. പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രചരണം മൂർച്ഛിക്കുന്നതിനിടയിൽ ആം ആദ്മി പാർട്ടി ഒരു മേൽക്കൈ നേടുന്ന സാഹചര്യം വന്നു. കോൺഗ്രസും അകാലികളും രണ്ടാം സ്ഥാനത്തിനു വേണ്ടി ഒരു മത്സരമുണ്ടാകുമെന്നുള്ള നിലയിലേക്ക് വരെ പല സർവേ പ്രവചനങ്ങളും വരികയുണ്ടായി. അതിനെയൊക്കെ മാറ്റിമറിക്കുന്ന നിലയിൽ ആം ആദ്മി പാർട്ടി വ്യക്തമായ ആധിപത്യത്തോടുകൂടി 117 പഞ്ചാബ് നിയമസഭയിൽ അധികാരത്തിലേക്ക് എത്തുമെന്നാണ് ഈ സർവേകളെല്ലാം പറയുന്നത്. അതിൽ ഈ സമീപകാലത്ത് എക്സിറ്റ് പോൾ പ്രവചനങ്ങളിൽ ഒരു വലിയ വിജയശതമാനം നിലനിർത്തിപ്പോരുന്ന ഒരു ഏജൻസിയായ ടുഡേസ് ചാണക്യ, അവർ 100 സീറ്റ് വരെ ആം ആദ്മി പാർട്ടിക്ക് പഞ്ചാബിൽ പ്രവചിക്കുകയാണ്. അത് +11 എന്നുള്ള ശരാശരിയിലാണ് അവർ ആ പ്രവചനം നടത്തുന്നത്. അങ്ങനെ വന്നാൽ അവിടെ കോൺഗ്രസും അകാലിദളും ബി ജെ പിയും ഒക്കെ അപ്രസക്തമാകുന്നു. ഡൽഹിയിൽ നടത്തിയതുപോലെയുള്ള ഒരു വൈറ്റ് വാഷ്, ആ ചൂലുകൊണ്ടുള്ള തൂത്തുവാരൽ പഞ്ചാബിലും സംഭവിക്കും എന്ന സൂചന ടുഡേസ് ചാണക്യയുടെ ആ എക്സിറ്റ് പോൾ ഫലത്തിലുണ്ട്. ടുഡേസ് ചാണക്യയെ നമുക്ക് വിശ്വസിക്കാമെന്ന് പറയുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് 320-ലധികം സീറ്റുകൾ കിട്ടും എന്ന് പ്രവചിച്ച ഒരേ ഒരു ഏജൻസി ടുഡേസ് ചാണക്യയായിരുന്നു. പശ്ചിമബംഗാളിലെ വിജയം പ്രവചിച്ച് കഴിഞ്ഞ ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് 288 സീറ്റ് വരെ പ്രവചിച്ചിരുന്നവരാണ് ടുഡേസ് ചാണക്യ. അന്ന് 80 സീറ്റാണ് സമാജ്വാദി പാർട്ടിക്ക് പ്രവചിച്ചിരുന്നത്. അതായത് ദൈനിക് ഭാരത് ഒഴികെ 300-നപ്പുറത്തേക്ക് ഒരു ഏജൻസികളും തെരഞ്ഞെടുപ്പിൽ പ്രവചിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഏറെക്കുറെ ആ തെരഞ്ഞെടുപ്പ് ഫലത്തോട് അടുത്തു നിന്ന ഒരു പ്രവചനം ഉത്തർപ്രദേശ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നതും ടുഡേസ് ചാണക്യയായിരുന്നു. ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവരുടെ എക്സിറ്റ് പോൾ ഫലവും ഏകദേശം ആ തെരഞ്ഞെടുപ്പ് ഫലത്തിനോട് ചേർന്ന് നിൽക്കുന്നത് തന്നെയായിരുന്നു. നമ്മുടെ കേരള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ടുഡേസ് ചാണക്യ നടത്തിയ പ്രവചനങ്ങളും നമുക്കറിയാവുന്നതാണ്. 100 സീറ്റിലധികം നേടും, അത് 120 വരെ ആയാലും അത്ഭുതപ്പെടാനില്ല എന്നുള്ളൊരു പ്രവചനമായിരുന്നു ടുഡേസ് ചാണക്യ നടത്തിയിരുന്നത്. അത്തരത്തിൽ പ്രവചനത്തിൻ്റെ കാര്യത്തിൽ ഏറെക്കുറെ ഒരു വിജയ മാർജിൻ നിലനിർത്തിപ്പോരുന്ന ഏജൻസി 100 സീറ്റുകൾ വരെ ആം ആദ്മി പാർട്ടി അത് 11+ or -എന്നുള്ള നിലയിൽ നേടാനുള്ള സാധ്യതയുണ്ട് എന്ന് പ്രവചിക്കുമ്പോൾ ബാക്കിയുള്ള പ്രധാനപ്പെട്ട ഏജൻസികളെല്ലാം ആം ആദ്മി പാർട്ടിക്ക് തന്നെയാണ് വിജയം പറയുന്നത്. 70-നപ്പുറത്തേക്ക് അവിടെ സുരക്ഷിതമായി ആം ആദ്മി പാർട്ടിക്ക് നേടാനാകും എന്ന നിലയാണ്. യഥാർത്ഥത്തിൽ ഒരു 60 സീറ്റുകൾ മുതൽ 100 സീറ്റുകൾ വരെയുള്ള പ്രവചനം എല്ലായിടത്തും വരുന്നുണ്ട് എങ്കിലും ഒപ്പത്തിനൊപ്പം ഒരു പോരാട്ടത്തിലേക്ക് കോൺഗ്രസ്സിന് അവിടെ ആം ആദ്മി പാർട്ടിയോടൊപ്പം എത്താൻ സാധിക്കുന്നില്ല. കാരണം ഈ 60 കഴിഞ്ഞിട്ടുള്ള ബാക്കി
57 സീറ്റുകൾ അകാലികളും കോൺഗ്രസുമായി പങ്കുവയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു ക്ലോസ് ഫൈറ്റ് അവിടെ സംഭവിക്കാൻ സാധ്യതയില്ല എന്നുള്ളൊരവസ്ഥ തന്നെയാണ്. ആം ആദ്മി പാർട്ടി വ്യക്തമായ ഒരു ആധിപത്യം പഞ്ചാബ് നിയമസഭയിൽ നേടും, ഭഗവത് മാൻ അടുത്ത മുഖ്യമന്ത്രിയാകും എന്ന നിലയിൽ തന്നെയാണ് എക്സിറ്റ് പോളുകളെല്ലാം പറയുന്നത്.